Hi friends, welcome to my new video. We will discuss how to convert numbers into words in Excel. Excel use numbers words direct command Excel provide VB Okay, now we manually type it. But suppose we have some data, 44, 45. If we have some data, it's very difficult. Now we scroll it, we have some data. But we have direct command in Excel. Now we simple okay, now we Excel. First of all, we are pressing Alt F11. നമ്മള് ആൾട്ടും അതേപോലെ F11 എന്ന് പറയുന്ന കീയും നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്യാം. ഓക്കേ. അപ്പോൾ ഇതിന്റെ ഒരു വിഷ്വൽ ബേസിക് ആൻഡ് സെക്ഷൻസ് ആണ് നമുക്ക് ഇനത് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ വിഷ്വൽ ബേസിക് അതായത് വിഷ്വൽ ബേസിക് എഡിറ്റർ ആണ് ഇത്. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻസർട്ട് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഇവിടെ കാണാം. അപ്പോൾ ഇൻസർട്ട് എന്ന് പറഞ്ഞ ടാബിൽ നമ്മൾ മൊഡ്യൂൾ എന്നാണ് സെക്ഷൻ ഇവിടെ എടുക്കുക. ഓക്കേ. ഈ മൊഡ്യൂൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരു വേറൊരു വിൻഡോ ഇവിടെ വരുന്നതാണ്. ഓക്കേ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡാറ്റ ഞാൻ കൊടുക്കാം. ഇത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ഡാറ്റ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഇവിടെ സിമ്പിളായിട്ട് പേസ്റ്റ് ചെയ്യുക. അതിൻ്റെ കോഡുകളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഫംഗ്ഷനാണ്. ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാര്യങ്ങൾ കൊടുത്ത് നമ്മളൊരു ഫംഗ്ഷനാക്കിയിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട്. ഓക്കെ. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം അത്രേ ഉള്ളൂ. അതായത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾട്ട് ക്യൂ എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആൾട്ട് ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവുന്നതാണ്. ഓക്കെ. സോ അപ്പോൾ ആൾട്ട് ക്യൂ നമ്മൾ കൊടുത്തു. അതിനുശേഷം നമുക്കിതെങ്ങനെ ഉപയോഗിക്കണം എന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് സ്പെൽ നമ്പർ എന്നാണ് കമാൻഡ്. ഓക്കെ. അപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ 45 വാല്യൂ നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കും. സോ പ്രസ്സിങ് ഈക്വൽ ടു ദെൻ ടൈപ്പ് ചെയ്യുക. സ്പെൽ അടിക്കുമ്പോൾ എസ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. SPELL ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. സ്പെൽ നമ്പർ ദെൻ 45 നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് I7 ഞങ്ങളുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ. എൻ്റർ അടിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ 45 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ. ദെൻ ഇതിപ്പോൾ ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കറസ്പോണ്ടിങ് അതിൻ്റേതായ വാല്യൂസിൽ 50, 41 കാര്യങ്ങളൊക്കെ വരുന്നതാണ് അവിടെ. ഓക്കെ. അപ്പോൾ നിങ്ങളോട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്കിവിടെ ക്യാപ്പ് ലെറ്റർ ആയിട്ടല്ല വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇപ്പോൾ ക്യാപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പർ എന്ന് പറഞ്ഞ നമ്മുടെ കമാൻഡ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സ്പെൽ കമാൻഡ് കോൾ ചെയ്യാം. ഓക്കെ. സ്പെൽ കമാൻഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 45 കൊടുക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നു, എൻ്റർ അടിക്കും. ആ ഓക്കെ. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തൊക്കെ നമുക്ക്. അപ്പോൾ സോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വരും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ സപ്പോസ് ഇപ്പോൾ നമുക്ക് വേറൊരു നമ്പേഴ്സ് ഇപ്പോൾ 999 അതേപോലെ ഇപ്പോൾ ഞാനിപ്പോൾ 568 ഒരു നമ്പറോട് വാല്യൂ ആഡ് ചെയ്തു, അല്ലെങ്കിൽ വേറൊരു നമ്പേഴ്സ് ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നോക്കാം. സോ കണ്ടോ, കറസ്പോണ്ടിങ് 999, 5646, അതേപോലെ 12345. അപ്പോൾ ഈ വാല്യൂസൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. അതേപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ടു ഗെറ്റ് മോർ വീഡിയോസ് ലൈക്ക് ദിസ്. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ ടോപ്പിക്.